ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു സെക്ഷൻ ആൻഡ് ഡ്രോയിങ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ള വീടിൻ്റെ പ്ലാനിൻ്റെ സെക്ഷൻ എ എ ആണ് ഇപ്പുറത്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു സെക്ഷൻ എന്താണെന്നും അതെങ്ങനെ വരക്കാമെന്ന് ഡോക്ടർ ഉള്ളവർക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണത് സോ എങ്ങനെയാണ് സെക്ഷൻ വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഈ പ്ലാനിൽ കാണിച്ചിട്ടുണ്ട് സെക്ഷൻ എ എ ആണ് വരയ്ക്കേണ്ടത് സെക്ഷൻ എ എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു ലൈനിലൂടെ പാസ് ചെയ്യുന്നതാണ് ഈ ഒരു എ മുതൽ ഈ ഒരു എ വരെയുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിനെ കട്ട് ചെയ്തിട്ട് അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ ആണ് കട്ട് ചെയ്ത ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി നമ്മൾ നമ്മളെങ്ങനെ കാണുമെന്നുള്ള ഇമാജിനേഷനിലാണ് സെക്ഷൻ ഡ്രോയിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്ട്രക്ചറിൻ്റെ ആ ഒരു ലുക്ക് സ്ട്രക്ചേഴ്സ് എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സെക്ഷൻ ഡ്രോയിങ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രക്ചേഴ്സ് എവിടെയാണ് വരുന്നത് അതിലൂടെ വേണം സെക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ലൈനാണ് സോ ഈ ഒരു ലൈനിലൂടെ പാസ് ചെയ്യുന്ന സെക്ഷൻ്റെ ഡ്രോയിങ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം മാറ്റിയിട്ട് ബാക്കി വരുന്ന ഭാഗം ഈ ഒരു ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ഇതിലൂടെ ഈ ഒരു ബിൽഡിങ്ങിനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു വാള് കട്ട് ചെയ്യുന്നു ആ ഒരു വാളാണ് ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ വിൻഡോ ബാക്കിലായിട്ട് കാണാൻ പറ്റും അതിവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു വാൾ കട്ട് ചെയ്യുന്നു പിന്നെ ഈ വാൾ കട്ട് ചെയ്യുന്നു അങ്ങനെ ഉള്ള വാൾസാണ് ഈ കാണിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു വാൾ ഇവിടെ ഡോറാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഡോർ കാണിക്കുക ആൻഡ് ലാസ്റ്റ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ വാൾ അപ്പോൾ ആ ഒരു വാളാണ് ഈ വാളായിട്ട് കാണിച്ചിട്ടുള്ളത് നമ്മളൊരു ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റിൽമെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ലൈഫ് സ്പാന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഫുഡിംഗ് പ്രൊവൈഡ് ചെയ്യണം അവിടെയുള്ള ഭൂപ്രകൃതി അതുപോലെ സോയിൽ സ്ട്രക്ചറൊക്കെ അനുസരിച്ച് വേണം ഒരു ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യാൻ അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഫോട്ടിംഗ് ഉണ്ട് ഞാനിവിടെ ഈ ഒരു ബിൽഡിങ്ങിന് ഒരു വീടിന് കാണിച്ചിട്ടുള്ളത് സ്റ്റെപ്പ്ഡ് ഫുട്ടിംഗ് ആണ് സ്റ്റെപ്പ്ഡ് ഫോട്ടിംഗ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ പല പല തരത്തിലുള്ള ഫോട്ടിംഗ് ഉണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു സ്റ്റെപ്പഡ് ഫുട്ടിങ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വാളിൻ്റെ താഴെയും ഒരു ഫൂട്ടിങ് വീതം കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു ഫൂട്ടിങ് വരുന്നത് ഇത് ആർ ആർ മേസൺഡറി ആണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റത്തെ രണ്ട് സ്റ്റെപ്സ് ആൻഡ് ഇത് താഴെ ബേസ്മെൻ്റ് ആണ് ബേസ്മെൻറ്റിന് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് തിക്നസ് എന്ന് പറയുന്നത് ട്വന്റി സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത് ആർ ആർ മേഴ്സറിയുടെ തിക്നസ് സിക്സ്റ്റി സെൻറ്റിമീറ്റർ സിക്സ്റ്റി ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ പിന്നീട് പ്ലിന്ത് പ്ലിന്തിൽ സോയിൽ അല്ലെങ്കിൽ സാന്ഡൊക്കെ ഫില്ല് ചെയ്യും ദെൻ പിന്നീട് പറയാനുള്ളത് ഈ ഒരു വിൻഡോസും ഡോറും ഒക്കെ വരുന്നത് ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് അവിടെ ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ലിൻഡൽ പ്രൊവൈഡ് ചെയ്യും ആ ലിൻഡലിൻ്റെ തിക്നെസ് സ്പെസിഫിക്കേഷനിൽ നമ്മൾ ഓരോന്നിൻ്റെയും തിക്ക്നെസ് കോൺക്രീറ്റ് സ്ലാബിൻ്റെയും അതുപോലെ ഈ ഈയൊരു ലിൻഡലിൻ്റെയൊക്കെ തിക്നെസ് കാണിച്ചിട്ടുണ്ടാവണം സോ ഈ ഒരു ഈയൊരു എന്ന് പറയുന്നത് ടെൻ സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിനോട് അറ്റാച്ചഡ് ആയിട്ട് ഒരു സൺഷെയ്ഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് സ്ലോപ്പ് സ്ലോപ്ഡായിട്ടുള്ള സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അതിന് കട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു സൈഡ് സൈഡിലുള്ള ആ സൺഷെയ്ഡിൻ്റെ കട്ട് ചെയ്ത ഭാഗമാണ് ഈ കാണിച്ചിട്ടുള്ളത് അതുപോലെ ഇനി നമ്മൾ കുറച്ച് വാള് കൂടി പ്രൊവൈഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് സ്ലാബ് കൊടുക്കും അപ്പോൾ സ്ലാബിൻ്റെ തിക്നസ് എന്താ സ്പെസിഫിക്കേഷനെ കാണിച്ചിട്ടുണ്ടാവണം അതുപോലെ മിക്സിൻ്റെ റേഷ്യോയും കാണിച്ചിട്ടുണ്ടാവണം വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ തിക്നെസ് സ്ലാബ് വൺ എക്സ്റ്റി ടു എക്സ്റ്റി ത്രീ എന്ന റേഷ്യോയിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈ സ്പെസിഫിക്കേഷനിൽ കാണിക്കുക അപ്പോൾ ദെൻ ഇവിടെ ആർ ആർ മൈസൻഡറി ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് ആർ ആർ എം എഴുതുക അതിൻ്റെ റേഷ്യോയും എഴുതുക സെക്ഷൻ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കണം അതുപോലെ ഓരോന്നിൻ്റെയും സൈൻ കൺവെൻഷനിൽ സൈന് കാണിക്കണം അതായത് കോൺക്രീറ്റ് ആണോ റാവിൻ്റെ റബിൾ ആണോ വാളാണോ എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള കൺവെൻഷനിൽ സൈന് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സ്പെസിഫിക്കേഷൻ കാണിക്കണം മെഷർമെൻറ്റ്സ് കാണിക്കണം ഹൈറ്റ് കൂടുതൽ മെഷർമെൻറ്റ്സ് കാണിക്കാനുണ്ടാവില്ല എന്നാലും ഇതിൻ്റെ ഹൈറ്റുമൊക്കെ കാണിക്കാൻ ഉണ്ടാകും അത് കാണിക്കുക അതുപോലെ സ്പെസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും ഡ്രോയിങ്ങിന് കാണിച്ചിട്ടുണ്ടാവണം